നമസ്കാരം, മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാം നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു മഹാദുരന്തമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു ലേഖനം അത് കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ ഭയപ്പെടുത്തുന്നുമുണ്ട്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള പഴയ ഡാമുകൾക്ക് മുന്നറിയിപ്പാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിലെ ലേഖനം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേരള സേവ് കേരള ബ്രിഗേഡ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയ് നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, ഈ മുല്ലപ്പെരിയാർ ഡാം അതൊരു വലിയ ദുരന്തമായി തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ദുരന്തമാകുമോ എന്നുള്ള ഭയമാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. അങ്ങനെ ഭയപ്പെടുത്താൻ പാടില്ല, പുതുക്കി പണിയുന്നുണ്ട് സർക്കാർ എന്നൊക്കെയുള്ള ഓരോ മുട്ടു ന്യായങ്ങൾ ഓരോ തവണയും പറയുന്നുണ്ട്. പക്ഷേ ഓരോ മഴ വരുമ്പോഴും ഓരോ ഇത്തരം ലേഖനങ്ങൾ പുറത്തു വരുമ്പോഴും ഒക്കെ ജനങ്ങൾ ഏറെ ഭയപ്പാടിൽ തന്നെയാണ്. എന്താണ് നിലവിൽ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ? മുല്ലപ്പെരിയാർ മാത്രമല്ല, കേരളത്തിലെ 84 ഡാംസും പ്രശ്നങ്ങളാണ്. കാരണം ഓരോ ഡാമും പ്രകൃതി നശീകരണമാണ്. നമുക്കിവിടെ ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ സൗരോർജം, കേരളത്തെ പോലെ സൗരോർജമുള്ള ഒരു പ്രദേശം തന്നെ ലോകത്തുണ്ടോ? ഏറ്റവും എളുപ്പമായ രീതിയിൽ ചെലവ് കുറഞ്ഞ മാർഗത്തിൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് ലോകത്തിൽ നിലവിലുണ്ടായിരിക്കെ അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കേരളത്തിൽ അതിനെക്കുറിച്ച് അത് ചെയ്യാതിരിക്കുന്നത് എന്താണ്? സൌരോർജ പ്ലാന്റുകളിലൂടെ കോടിക്കണക്കിന് വെട്ടിപ്പ് നടത്താൻ പറ്റൂല, കോടിക്കണക്കിന് ഇവിടെ അഴിമതി നടത്താൻ പറ്റൂല. അപ്പൊ അഴിമതിയുടെ സ്തൂപങ്ങളായി, പിരമിഡ്സായി 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ 84 ഡാംസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് നമ്മുടെ മരണ കല്ലറകളാണെന്ന് മനസ്സിലാക്കണം. കാരണം ഇത് പ്രകൃതി എത്ര നാൾ സഹിക്കൂത്? ഇപ്പോ മുല്ലപ്പെരിയാർ ഡാം തന്നെ 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വെള്ളത്തിനടിയിലാക്കി. എത്രയെത്ര ജീവി വർഗങ്ങളും സസ്തനികളും മറ്റ് പ്ലാന്റ്സും എല്ലാം മരങ്ങളും എല്ലാം നശിച്ചില്ലേ? അതുപോലെ തന്നെ ഇടുക്കി, ഇടുക്കി 85 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് വെള്ളത്തിനടിയിലാക്കിയത്. എന്തുമാത്രം പ്രകൃതി നശിച്ചു! മുല്ലപ്പെരിയാർ നദിയെ, കേരളത്തിലൂടെ ഒഴുകേണ്ട നദിയെ, അതും 1000 കൈവഴികളായി കേരളത്തിലൂടെ ഒഴുകേണ്ട ഒരു നദിയെ ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിട്ടപ്പോ അറബിക്കടലിന് പ്രശ്നമായി, അറബിക്കടലിലെ ജീവി വർഗങ്ങൾക്ക് പ്രശ്നമായി, അവിടുത്തെ സീവീഡ്സ് കടൽപ്പായലുകൾക്ക് പ്രശ്നമായി, സമസ്ത ജീവജാലങ്ങൾക്കും പ്രശ്നമായി, അറബിക്കടൽ കൂടുതൽ കൂടുതൽ പൊളൂട്ടഡായി. അങ്ങനെ വരുമ്പോൾ പ്രകൃതിക്ക് വേദനിക്കും, ശുദ്ധജലം ലഭിക്കേണ്ട ജീവികൾക്ക് വേദനിക്കും, എല്ലാത്തിലും ഉപരിയായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് വേദനിക്കും. അപ്പോ ഈ 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് ഭൂമിക്കടിയിലേക്ക് ഭൗമാന്തർ ഭാഗത്തേക്ക് കഠിനമായ ആഘാതമേൽപ്പിച്ച് പ്രഷർ ഏൽപ്പിച്ച് എല്ലാ ഡാമുകളുടെയും അടിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. ഈ ഗർത്തങ്ങൾ മൂലം ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും റിക്ടർ സ്കെയിൽ 7+ വരുന്ന അതിഭീകരവും കഠിനവുമായ ഭൂകമ്പം ഉണ്ടാകാം. ഇപ്പോൾ തന്നെ 100 ഭൂകമ്പങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞു. റിക്ടർ സ്കെയിൽ 2.2 തുടങ്ങിയ ഭൂകമ്പം 3.4 വന്ന് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പം ഭൂകമ്പങ്ങളാണ് പ്രശ്നം മഴയേക്കാൾ. മഴ പ്രശ്നം തന്നെ ഇപ്പോ ലിബിയയില്, ഡെർണയില് മേഘവിസ്ഫോടനം ഉണ്ടായി. അതായത് ഒരു വർഷം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ടുണ്ടായി. അതിവിടെയും ഉണ്ടാകാം. ഇന്നലെ കോട്ടയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം, മഴയല്ല പെയ്യുന്നത്, ആരോ മുകളിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നു. അങ്ങനെയാണ് പെയ്യുന്നത്. ഈ മഴകളൊന്നും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. അപ്പോൾ നമ്മളിവിടെ കാണാത്തത് പലതും കാണുന്നു. അതുകൊണ്ടെന്താ, കാണാത്തത് പലതും ഇനി കാണാനിരിക്കുന്നു. അപ്പം നമ്മുടെ കാര്യം ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. നമുക്കിനി എത്ര നാളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നം. കേരളം ഇന്ത്യക്ക് ഒരു നാശകാരണമാകുമോ, ലോകത്തിന് തന്നെ ഒരു നാശകാരണമാകുമോ എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ജനങ്ങൾ തീരും എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഈ അവസാനം അത് ലോകത്തിന് തന്നെ ഒരു നാശമായിട്ട് മാറുമോ എന്നുള്ളതാണ് അലട്ടുന്നത്. ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതാണ്, ഇപ്പോഴും അതിന് സമയമുണ്ട്. ഈ അന്തിമ നിമിഷത്തിലും അതിന് സമയമുണ്ട്.
മുല്ലപ്പെരിയാർ ഡാമിലൂടെ തമിഴർക്ക് തമിഴ്നാടിന് കിട്ടേണ്ടത് എന്താണ്? വെള്ളമാണ് പ്രധാനമായിട്ട്. ഇലക്ട്രിസിറ്റി പോലും അല്ല. കാരണം എന്താ? ഇലക്ട്രിസിറ്റി സർപ്ലസ് സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യമില്ല. എന്നിട്ടും 438 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി മുല്ലപ്പെരിയാർ വെള്ളം പ്രദാനം ചെയ്യുന്നു തമിഴ്നാടിന്. അവർക്ക് വേണ്ടത് പ്രധാനമായിട്ടും വെള്ളമാണ്. വെള്ളം കൊടുക്കാനായിട്ട് നൂറുകണക്കിന് മാർഗങ്ങൾ കേരളത്തിലുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തന്നെ വേണമെന്നില്ല. കക്കി ഡാമിൽ നിന്ന്, പത്തനംതിട്ടയിലുള്ള കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ അതിൽ 42 കിലോമീറ്റർ ഓവർഗ്രൌണ്ട് പൈപ്പാണെന്ന് വിചാരിക്കണം. ബാക്കി 10 കിലോമീറ്റർ മാത്രമാണ് അണ്ടർഗ്രൌണ്ട് പൈപ്പ് ഉള്ളൂ. 52 കിലോമീറ്റർ ഓവർഗ്രൌണ്ട് പൈപ്പ് വലിച്ചാൽ കക്കി ഡാമിലുള്ള വെള്ളം മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തോരം സിമ്പിളാണ്! കൂടി വന്നു കഴിഞ്ഞ ഒരു 100 കോടി രൂപ അത്രേ ചെലവുകയുള്ളൂ. അല്ലാണ്ട് ഭീമാകാരങ്ങളായ കൺസ്ട്രക്ഷൻ വേണ്ട. നിലവിലുള്ള കൺസ്ട്രക്ഷൻ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. അത്തരം വളരെ ലളിതമായ ഒരു സൊല്യൂഷൻ ഇതിനുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വവും അത്തരം ഒരു ലഘു സൊല്യൂഷനെ സ്വീകരിക്കാത്തത്? ഈ ജനങ്ങളുടെ ജീവനാണോ ഇവർക്ക് വേണ്ടത്? അങ്ങനെ ചിന്തിപ്പിക്കുമ്പോൾ എനിക്ക് ഏറെ സംശയമുണ്ട്. ജനങ്ങളുടെ ജീവനാണ് വേണ്ടത് എന്ന് ഇവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ അറിയണം. ഇവിടെ സൗദി അറേബ്യ തൊട്ട് കൊച്ചി വരെ നാച്ചുറൽ ഗ്യാസിന്റെ ഒരു ബെൽറ്റ് ഉണ്ട്. ഈ നാച്ചുറൽ ഗ്യാസ് എടുക്കാൻ സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുള്ളതുകൊണ്ടാണ്. ഇവിടെ കുഴിക്കാൻ പറ്റുമോ? കൊച്ചിയുടെ നഗരത്തിന്റെ മധ്യത്തിൽ ഇത്രയും ജനങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു ഈസിയസ്റ്റ് വേ, ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഒരു ഈസിയസ്റ്റ് വേ, അതിനുവേണ്ടിയാണോ ഈ രാഷ്ട്രീയ നേതൃത്വം കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, തീരദേശത്തെ കരിമണല് മത്സ്യത്തൊഴിലാളികളടക്കമുള്ള തീരദേശ ജനത ഇന്ന് പ്രക്ഷോഭത്തിലാണ്. കരിമണലെടുത്താൽ അവരുടെ ജീവിതം തന്നെ തൊലയും, ഈ പ്രകൃതി തന്നെ തൊലയും, കേരളം തന്നെ ഇല്ലാതാവും. പക്ഷെ കേരളം ഇല്ലാതായാലെന്ത്? ജനങ്ങളില്ലാതായാലെന്ത്? ഞങ്ങൾക്ക് കരിമണൽ മതി, അത് വിറ്റ് കിട്ടുന്ന പണം മതി എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അതിൽ കൊടി പക്ഷഭേദങ്ങളൊന്നും ഇല്ല. എല്ലാ കൊടിയും ഒന്നാണ്. നിങ്ങളത് മനസ്സിലാക്കണം. കേരളത്തിൽ ഇടതുപക്ഷം ഒരു ഭാഗത്തും വലതുപക്ഷം വേറൊരു ഭാഗത്തും അങ്ങനെ ഇല്ല. അതാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആണ് പ്രതിപക്ഷത്തുള്ളത്. ജനങ്ങളാണ് പ്രതിപക്ഷത്തുള്ളത്. ഇവിടുത്തെ ഇടതുപക്ഷം ഒരു ഭാഗത്താണ്, വലതുപക്ഷം ഒരു ഭാഗത്താണ്. അവർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് 1947 മുതൽ 2023 വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത്, ഇനിയും ഉണ്ടാകാൻ പോകുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം കേരളത്തിന് രക്ഷയുണ്ട് അല്ലെങ്കിൽ രക്ഷയില്ല. അതാണ് അവസ്ഥ. 5 കൊല്ലം അവർ ഭരിക്കുമ്പോൾ അവരുടെ അഴിമതികൾ പറയുന്ന പ്രതിപക്ഷം ഈ പ്രതിപക്ഷ ഭരണത്തിൽ കയറുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അഴിമതികളെ അന്വേഷിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയവരെ തുറുങ്കിലടക്കാത്തത്? ഇത് തിരിച്ചുമുണ്ട്. അപ്പൊ ഈ അഴിമതി ആരോപണങ്ങളെല്ലാം ഒരു പൊറോട്ട് നാടകമാണ്. നിയമസഭ തല്ലിപ്പൊളിച്ചിട്ടില്ലേ? ജനങ്ങളുടെ, എന്റെയും നിങ്ങളുടെയും നികുതി പണം ഇവർ എടുത്ത് തല്ലിപ്പൊളിച്ച് കസേര കയറി നിന്ന് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചില്ലേ? നമ്മളെ അപമാനിച്ചത്? നമ്മള് ഒരു ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണെന്ന് വിചാരിക്കുന്ന കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കയറി നിന്നുകൊണ്ട് സ്പീക്കറുടെ ഡയസയക്കം അടക്കം തല്ലിപ്പൊളിക്കാനാണ്, അതായത് നമ്മുടെ മുതലും നശിപ്പിക്കാനാണോ നമ്മൾ ഇവരെ വോട്ട് ചെയ്ത് ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് വിട്ടത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ പ്രകൃതി എന്ത് ചെയ്യാനാ? നിങ്ങൾ മാറ്റിക്കളയേണ്ടവരെ മാറ്റിക്കളയുക തന്നെ വേണം. നിങ്ങളുടെ നേതാക്കൾ അധർമ്മികളാണെങ്കിൽ, നിങ്ങളുടെ നേതാക്കൾ പ്രകൃതി ധ്വംസകരാണെങ്കിൽ, നിങ്ങളുടെ നേതാക്കൾ നിങ്ങളോട് കൂറില്ലാത്തവരാണെങ്കിൽ, നിങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ മക്കൾ ചെളിയിൽ കിടന്ന് പിടയുമ്പോൾ കരുണയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഗതിയൊന്നുമില്ല. സമ്പൂർണമായ നാശം, അതാണ് നിങ്ങളുടെ ഗതി. അതാണ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത്. ഈ ചാനൽ പറഞ്ഞ പോലെ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത് അതാണ്. അതാണ് മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്ത പെനി കുക്ക് പറഞ്ഞത് 50 വർഷമേ ഈ ഡാമിന് ആയുസുള്ളൂ എന്ന്. ഈ ഡാം പൊട്ടയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഏതൊക്കെ ജില്ലക്കാർക്കായിരിക്കും, എത്ര ലക്ഷം ജനങ്ങൾക്കായിരിക്കും ഇതിന് ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നത്? ഇത് ലോകത്തിന് തന്നെ നാശമാണ്. ഇത് ഏകദേശം ഇവിടെ കണക്കെടുപ്പാണ്. 6 ജില്ല, ബാക്കിയുള്ളവരൊക്കെ സേഫ്.
നിങ്ങളെ കണ്ടില്ലേ ഡെർണയിൽ? നിങ്ങളെ കാണിച്ചതാണ് ലിബിയയിലെ ദുരന്തം. കേരളത്തിലെ ജനങ്ങളെ പ്രകൃതി, ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ശക്തി കാണിച്ചു തന്നതാണ്. നിങ്ങൾ കണ്ടോ അങ്ങോട്ട് പോയ വെള്ളം? അങ്ങോട്ട് പോയ വെള്ളം വലിയ സുനാമി പോലെ കടലിൽ നിന്ന് തിരിച്ചു വന്ന് ഡെർണ നഗരത്തെ, ലിബിയയെ നക്കിത്തുടച്ചുകൊണ്ട് പോയി. മനസ്സിലായില്ലേ? അപ്പോ ഏത് ജില്ല എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതായത് മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൽ 15-ൽ 2 മാത്രം വെള്ളമുള്ള ഡാം തകർന്നപ്പോൾ 7 നിലയുടെ പൊക്കത്തിൽ വെള്ളം തിരിച്ചു വന്ന് നഗരത്തെ നക്കിത്തുടച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഏത് ജില്ലയാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ ഒരു ജില്ലയുണ്ടാകത്തില്ല. തിരിച്ചു വന്നാൽ ഈ വെള്ളം അത് തിരിച്ചു വരുമെന്ന് കാണിക്കാനാണ് നമുക്ക് മുമ്പേ ഡെർണയിൽ ഈ ദുരന്തം നമുക്കൊരു ദൃഷ്ടാന്തമായി അവതരിച്ചത്. മനസ്സിലായി? അതിൽ നിന്നുമെങ്കിലും നമ്മൾ പാഠം പഠിക്കണം. ഈ വെള്ളം അങ്ങോട്ട് പോയാൽ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇവിടെ ഉണ്ടാവുമോ? ആരെങ്കിലും ഉണ്ടാവുമോ? അങ്ങോട്ട് പോകുമ്പോ ഉള്ള ദുരന്തം നിങ്ങൾ വർണ്ണിക്കാൻ പറ്റാത്ത ദുരന്തമാണ്. നമ്മൾ കണ്ടില്ലേ ലിബിയയിൽ? നമ്മൾ ഡെർണ നമ്മുടെ എത്രയോ വലിയ ഉദാഹരണമാണ്. ഒഴുക്കിൽപ്പെട്ട ആള് മരിക്കാതെ അവിടെയും ഇടിച്ച് ഇവിടെയും ഇടിച്ച് വഴിയിലുള്ള കമ്പിയിൽ വയറ് കുത്തിക്കേറി പിടയണത് നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ സഹിക്കുമോ? എന്നെ കാണുന്ന ജനങ്ങൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ നാളെയല്ല ഇന്ന് ഈ നിമിഷം രംഗത്തിറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വയറിന്റെ ഉള്ളിൽ കൂടെ കമ്പി കയറും. അത് നമ്മൾ ലിബിയയിൽ കണ്ടതാണ്. പ്രകൃതി ദുരന്തങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ 36 ഡാം പൊട്ടിയ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ രാജസ്ഥാനിലെ ജസ്വന്ത് സാഗർ ഡാം പൊട്ടിയില്ലേ? മോർവി അണക്കെട്ട് ഗുജറാത്തിൽ പൊട്ടിയില്ലേ? ഇതേ അവസ്ഥ തന്നെ ഉണ്ടായത്. ജനത്തെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ആ പാറയിൽ തലയിടിച്ച് ഈ പാറയിൽ തലയിടിച്ച് നരകിച്ച് മരിക്കുന്നത് നമ്മൾ കണ്ണാലെ കണ്ടതല്ലേ? മരണശേഷം ഈ ശവങ്ങളെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ബുൾഡോസർ വന്നു കഴിഞ്ഞപ്പോ മനുഷ്യ ശരീരങ്ങളെ ബുൾഡോസർ കൊണ്ട് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് പേസ്റ്റ് പോലെ ഇരിക്കുന്ന, ഫെവിക്കോൾ പോലെ ഇരിക്കുന്ന, ടാർ പോലെ ഇരിക്കുന്ന, കോൺക്രീറ്റ് റോഡ് പണിയാൻ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ടോപ്പ് ടാർ അതുപോലെ ഇരിക്കുന്ന സാധനത്തിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യ ശരീരങ്ങളെ ഇങ്ങനെ എടുത്തു മാറ്റുന്ന സീനുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കാണണം. അത് കേരളത്തിൽ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. ഇനിയും നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയ അടിമത്തം നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ഒരു കൊടിയും നിങ്ങളെ രക്ഷിക്കില്ല. നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊടി നിങ്ങളുടെ മക്കളുടെ ശവങ്ങളെ പൊതിയാനായിട്ട് മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പ് കുത്തുമ്പോഴും ഈ രാഷ്ട്രീയ നേതൃത്വം അറുമാദിക്കാല്ലേ? നിങ്ങൾ നോക്ക് ഇവരുടെ മക്കളൊക്കെ എവിടെ പഠിക്കുന്നത്? കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പഠിക്കുന്നു. നിങ്ങളുടെ മക്കളോ? നിങ്ങളുടെ മക്കളെ എവിടെ പഠിക്കുന്നത്? ഇവിടെ ഒരു രാജാവുണ്ടായിരുന്നു, മഹാനായ ശക്തൻ തമ്പുരാൻ. നോർത്തിൽ നിന്നൊരു ദിവാൻ വന്നു. ഇവിടെ രാജാവിന് സ്വന്തമായിട്ട് ഒരു പാലസ് ഇല്ല. നോർത്തിൽ രമ്യഹർമ്മങ്ങളായ പാലസുകള്, ഹൈദരാബാദിലെ നിസാമിന്റെ പാലസ്, നോർത്തിലെ മുഗൾ ചക്രവർത്തിയാരുണ്ടാക്കിയുണ്ടാക്കിയിരിക്കുന്ന പാലസ്, ഇങ്ങനെ അനവധിയായ പാലസുകൾ കണ്ട് വന്ന ദിവാൻ ചോദിച്ചു, രാജാവെ അങ്ങേക്കും വേണ്ടേ അതുപോലെ ഒരു പാലസ്? രാജാവ് പറഞ്ഞു, എനിക്കും വേണം അങ്ങനെ ഒരു പാലസ് എന്ന്. പക്ഷെ രാജാവ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ദിവാനോട്, പണം എവിടെ? പണം? ദിവാന്റെ ഉത്തരം ഇൻസ്റ്റന്റലി വന്നു, അത് നമുക്ക് ഗതനാവീന്നെടുക്കാം. ആ മഹാനായ ശക്തൻ തമ്പുരാൻ എന്താണ് ആ ദിവാനോട് പറഞ്ഞതെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം. പ്രജകളുടെ പണമെടുത്ത് രാജാവിന് മന്ദിരം വേണ്ട, കൊട്ടാരം വേണ്ട. ആ ശക്തൻ തമ്പുരാൻ ഭരിച്ച ഈ രാജ്യത്ത് നിന്നുകൊണ്ടാണ് 1920 രമ്യഹർമ്മങ്ങൾ തിരുവനന്തപുരത്ത് പണിതു വച്ചിരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ രമ്യഹർമ്മങ്ങൾ മോടി പിടിപ്പിക്കുന്നത് എന്തുമാത്രം ധൂർത്താണ്, എന്തുമാത്രം കെടുകാര്യസ്ഥതയാണ് ഈ ദരിദ്ര സംസ്ഥാനത്ത് ഈ രാഷ്ട്രീയ നേതൃത്വം. അതിന് ഇടത് വലുത് എന്നില്ല, ഇവര് യോജിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്നതെന്ന് കേരളത്തിലെ സാമാന്യ ജനങ്ങൾ, പാവപ്പെട്ട ഒരു തൊഴിലാളികൾ, ഓട്ടോറിക്ഷക്കാര്, മത്സ്യത്തൊഴിലാളികള്, പറമ്പിലും പാടത്തും പണിയെടുക്കുന്ന കൂലിപ്പണിക്കാർ, കൃഷിക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇവരുടെ കൊടിയിൽ നിങ്ങളുടെ മക്കളെ ശവത്തെ പൊതിഞ്ഞു വെക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ഇന്ന് നിങ്ങൾ ഇറങ്ങണം ഇവർക്കെതിരെ.
Rashtriya Nethrutvam Mulla Periyar Dam ivide nilanirthiyirikkunna Rashtriya Nethrutvathe ningal thallanam allenkil ee ningalkko rakshayilla ee naadino rakshayilla India Maharajyathinum rakshayillatha avasthayilekku nammude Keralam nibadhikkum ennu ningal manasilakkuka. സാർ, ഈ മുല്ലപ്പെരിയാർ ഡാം സംരക്ഷിക്കാൻ എന്താണ് ഇനി വേണ്ടത്? ഈ ഡാം ഇപ്പോ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഡാം ഇനി ഒന്നേന്ന് നിർമ്മിക്കണമോ? എന്താണ് അതിന്റെ ഒരു ആവശ്യകത? എന്താണ് ഇനി ചെയ്യേണ്ടത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ ഒരു ഡാമും ഇനി വേണ്ട, ഒരു ഡാമും ഇവിടെ വേണ്ട. ഇപ്പൊ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കാനാണെങ്കിൽ കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം. ആകെപ്പാടെ ചെലവ് വരുന്നത് 100 കോടി മാത്രമേ ഉള്ളൂ. 3 മാസത്തെ കൺസ്ട്രക്ഷൻ കാലയളവും മതി. അത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം. ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. നമ്മുടെ നദി എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ നദി. അത് കേരള ഗംഗയാണ്, കേരള യമുനയാണ്, ഗോദാവരിയാണ്, കാവേരിയാണ്, സിന്ധുവാണ്. അത് നമ്മുടെ നാട്ടിലൂടെ ഒഴുകണം, 1000 കൈവഴികളായി ഒഴുകണം. ഇന്ന് ഒരു ചെറിയ മഴ പെയ്താലും എറണാകുളം കുളമാണ്. കാരണം എന്താ? ജലനിർഗമന മാർഗങ്ങളെല്ലാം അടഞ്ഞു. അതാണ് മുല്ലപ്പെരിയാർ നദിയെ തടയണയിട്ട് വെട്ടിമുറിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുക്കിയപ്പോൾ അതിന്റെ 1000 കണക്കിന് കൈവഴികളാണ് ഡ്രൈ ആയി പോയത്. അവിടെയെല്ലാം ജനങ്ങൾ കയ്യേറി കോൺക്രീറ്റ് മന്ദിരങ്ങൾ പണിതു വെച്ച് കഴിഞ്ഞു. എവിടേക്ക് പോകും വെള്ളം? ഏതെങ്കിലും നഗരത്തിന് അഴിമതിയല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും നഗരത്തിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടോ? കൊച്ചിയിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൌഡാജി എന്നോട് പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ എന്തു തരത്തിലുള്ള ജനങ്ങളാണെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഞാനും കൊച്ചിയിലെ ജനങ്ങളോട് ചോദിക്കുന്ന കൊച്ചിയിലെ ജഡ്ജിമാരോട്, കൊച്ചിയിലെ അഭിഭാഷകരോട്, കൊച്ചിയിലെ എഞ്ചിനീയേഴ്സിനോട്, കൊച്ചിയിലെ ഡോക്ടേഴ്സിനോട്, കൊച്ചിയിലെ ടീച്ചേഴ്സിനോട്, ഈ എലൈറ്റ് ക്ലാസിനോട്, പാവപ്പെട്ടവരുടെ കാര്യം പോട്ടെ, എലൈറ്റ് ക്ലാസിനോട് ഞാൻ ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തു തരം ജനങ്ങളാണ്? നിങ്ങളുടെ മൂക്കിലേക്കല്ലേ ഡയോക്സിൻ എന്ന് പറയുന്ന മാരകമായ വാതകം, ഈ രാഷ്ട്രീയ നേതൃത്വം, ഇടതും വലുതുമായ രാഷ്ട്രീയ നേതൃത്വം നിങ്ങളുടെ മൂക്കിലേക്കല്ലേ തള്ളിക്കയറ്റിയത്? ബ്രഹ്മപുരത്തെ മാലിന്യം വിട്ട് കത്തിച്ച് 80 കോടി രൂപ, 80 ലക്ഷം കോടിയോ, 80 കോടി, എത്ര? 80 കോടിയായി, ഇത്രയെങ്കിലാവട്ടെ, 80 കോടിയോളം രൂപ വെട്ടിച്ച് മാറ്റിയെന്നല്ലേ കണക്കുകൾ പുറത്തേക്ക് വന്നത്? എന്നിട്ട് ഇവര് ചെയ്തെന്താണ്? ഈ മാലിന്യം കത്തിച്ച് തീർക്കാണ് ചെയ്തത്. ഈ മാലിന്യം പുറപ്പെടുവിച്ച ഡയോക്സിൻ എന്ന് പറയുന്ന മാരക വിഷം നിങ്ങളുടെ മക്കളുടെ മൂക്കിലാണ് കയറിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾ പ്രതികരിച്ചോ? ഇനി ഈ മക്കളും നിങ്ങളും ഒക്കെ 1, 2, 3, 4, 5 വർഷം കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഇവരുടെ എല്ലാം ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചിട്ട് വേദന കൊണ്ട് പുളഞ്ഞ് നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന സമസ്തവും ആശുപത്രിയിൽ കൊടുത്താലും രക്ഷയില്ലാണ്ട് ഒരു ദുരന്തമായി നിങ്ങൾ മരിക്കല്ലേ, നിങ്ങളുടെ മക്കളും മരിക്കല്ലേ ഉണ്ടാകുന്നത്? ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ നിങ്ങൾ എന്തിനു വോട്ട് ചെയ്ത് ജയിപ്പിക്കണം? എനിക്കതാ മനസ്സിലാവാത്തത്. കേരളത്തിലെ ജനങ്ങൾ എന്തുതരം ജനങ്ങളാണെന്ന് ദേവഗൌഡാജി ചോദിച്ചത് ഞാൻ ആവർത്തിക്കാണ്. ഇത് ദേവഗൌഡാജി മാത്രം ചോദിച്ച ചോദ്യമൊന്നുമല്ല, ഒരുപാട് പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ രാഷ്ട്രീയക്കാർ നിങ്ങളോട് പറയണ എന്താണ്? നിങ്ങൾ പ്രബുദ്ധരാണ് എന്നാണ്. എന്തോ ഒന്ന് പ്രബുദ്ധതയാണ് നിങ്ങൾക്കുള്ളത്? ഈ രാഷ്ട്രീയ നേതൃത്വത്തെ തിരസ്കരിക്കാത്ത നിങ്ങൾക്ക് എന്തോ ഒന്ന് പ്രബുദ്ധതയുണ്ടാകുന്നു? ഈ രാഷ്ട്രീയ നേതൃത്വം നിങ്ങൾ പ്രബുദ്ധരാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ വെയിൽ കൊണ്ട് നിന്ന് വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിക്കും. നിങ്ങളോട് കൊടി പിടിക്കണമെന്ന് ഈ രാഷ്ട്രീയ നേതൃത്വം പറയുമ്പോൾ നിങ്ങൾ കൊടി പിടിക്കും. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി ചാകാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞുവിടും. അതുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം നിങ്ങളെ നോക്കി പറയുന്നത് പ്രബുദ്ധരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ബോധവുമില്ല, വിദ്യാഭ്യാസവുമില്ല, നിങ്ങൾ ഒട്ടും പ്രബുദ്ധരല്ല. നിങ്ങൾക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാകാം, സാമാന്യ ബോധം വേണം, നന്മയോടുള്ള ഒരു കൂറു വേണം, അഴിമതി കണ്ട പ്രതികരിക്കണം, സർവോപരി ഈ പ്രപഞ്ചത്തെ നിങ്ങൾ സ്നേഹിക്കണം, അപ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങൾ ഈ രാഷ്ട്രീയ നേതൃത്വം തന്നെ കൊടി പിടിച്ച് നടക്കുന്നിടത്തോളം കാലം അടിമത്തത്തിൽ നിന്ന്, നിങ്ങൾ അടിമകളാണെന്ന് നിങ്ങൾ എന്താ തിരിച്ചറിയാത്തത്? അതാ എനിക്ക് സംശയം. ഇത്രയേറെ ജീവിതം നിങ്ങളുടെ ജീവിതം ദുരന്തമാക്കി. ഇവിടെ സാധാരണക്കാര്, കൃഷിക്കാര്, ഓട്ടോറിക്ഷ തൊഴിലാളികള്, പാവപ്പെട്ട ആളുകള്, ഇവരുടെയൊക്കെ ജീവിതം ദുരന്തമാണ്. എന്നോട് പല പാവങ്ങളും വന്ന് ചോദിക്കുകയാണ്, സാറേ ഈ മുല്ലപ്പെരിയാർ ഡാമെങ്ങാനും പൊട്ടി ചത്താ മതിയായിരുന്നു,
കാരണം അവർക്ക് ജീവിക്കാനാവുന്നില്ല, അവരുടെ മക്കളെ പഠിപ്പിക്കാനാവുന്നില്ല, അവരുടെ വൃദ്ധരായ മാതാപിതാക്കളെ ചികിത്സിക്കാനാവുന്നില്ല, പണമില്ല, ദാരിദ്ര്യമാണ്, ദാരിദ്ര്യമാണ്. അതാണ് അതാണ് കേരളം കടത്തിൽ നിന്ന് കടത്തിലോട്ട് കൂപ്പി കൂത്തുകൊണ്ടിരിക്കുന്നു. ഒരു രംഗത്തും അഭിവൃദ്ധിയില്ല, ഒരു രംഗത്തും ഉയർച്ചയില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മരുഭൂമിയാണത്, സ്വർഗമാക്കി അവിടുത്തെ ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നു. 365 ദിവസവും ഹരിതഭൂമിയായ ഈ കേരളം, പച്ച പിടിച്ചു നിൽക്കുന്ന കേരളം, മഴ പെയ്യുന്ന കേരളം, മരുഭൂമിയല്ലാത്ത കേരളം ജീവിക്കാൻ കൊള്ളൂലാത്ത നാടാക്കി നിങ്ങൾ മാറ്റിയില്ലേ? മൂക്ക് പൊത്താതെ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന നഗരത്തിൽ കൂടെ നടക്കാൻ പറ്റുമോ? ഒരു പ്രവാസി ഒരു NRI വന്ന് ചോദിച്ചതല്ലേ ഈ മാലിന്യം എനിക്കതാ, ഞാൻ അങ്ങോട്ട് പൈസ തരാമെന്ന് കേരള ഗവൺമെന്റിന്റെ അടുത്ത് വന്ന് പറഞ്ഞതല്ലേ? എന്തുകൊണ്ട് ആ പ്രവാസിക്ക് ആ ഇൻഡസ്ട്രി നടത്താൻ കേരളത്തിൽ അനുമതി കൊടുത്തില്ല? കൈയിട്ട് വാരാനോ കൂല? മാലിന്യം മുഴുവൻ, ജനങ്ങളുടെ മാലിന്യം മുഴുവൻ ഞങ്ങൾ എടുത്തുകൊള്ളാം, ഞങ്ങൾ സംസ്കരിച്ചോളാം, ഞങ്ങൾ വിപണനം നടത്തിക്കോളാം എന്ന് പറഞ്ഞൊരു പ്രവാസി വന്നിട്ട് അനുവദിക്കാതിരുന്ന നിങ്ങളുടെ കുരുട്ടുബുദ്ധിയുണ്ടല്ലോ, നിങ്ങളുടെ ദുഷ്ടതയുണ്ടല്ലോ, നിങ്ങളുടെ ക്രൂരതയുണ്ടല്ലോ, അത് മുല്ലപ്പെരിയാറെന്നല്ല കേരളത്തെ മുഴുവനും നശിപ്പിക്കും, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സമ്പൂർണമായ നാശത്തിലേക്ക് ജനതയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പുറകെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ഈ ജനതയെ നയിക്കുന്നത് അന്ധകാരത്തിലേക്കാണ്, ഇരുട്ടിലേക്കാണ്, വലിയ തമോഗർത്തത്തിലേക്കാണ്, മനസ്സിലാക്കുക. സാർ, ലാസ്റ്റ് ചോദ്യം, നിരവധി ഡാമുകൾ, മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നിരവധി ഡാമുകൾ അപകട ഭീഷണിയിലാണ്, അപകട അവസ്ഥയിലാണ് എന്ന് പറയുന്നത്, ചില ഡാമുകളെ കുറിച്ചൊന്ന് പറയാവോ, ഏതൊക്കെയാണ്? ഇടുക്കി തന്നെ അപകടത്തിലല്ലേ? ഇടുക്കി തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, അനൌദ്യോഗികമാണ്. അതിന്റെ ആധികാരിക നിങ്ങൾ തന്നെ ആവശ്യപ്പെടണം, അധികാരപ്പെട്ട ആളുകളെ ഇടുക്കി ഡാം പരിശോധിക്കാനായിട്ട് അയക്കണം. 2 സെന്റിമീറ്റർ ഇടുക്കി ഡാം ചരിഞ്ഞിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആവശ്യപ്പെടണം, അത്തരമൊരു ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിക്കാൻ. അതുപോലെ തന്നെ കുളമാവ് ഡാം ലോകത്തിലെ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ഡാമാണ്. കുളമാവും ചെറുതോണിയും ഇടുക്കിയും കൂടി ഒറ്റ ഡാമാണ്. അപ്പോ ഈ കുളമാവ് ഡാമെന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് ആണ്. ചെറുതോണി അതുപോലെ തന്നെ, ഒരിക്കൽ പ്രളയം വന്നപ്പോ ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറന്നപ്പോ ഒരു മരം വന്ന് വട്ടം നിൽക്കേണ്ട ഒരവസ്ഥ വന്ന്, ആ മരം സമയത്തിന് എടുത്തു മാറ്റാൻ നമ്മുടെയൊക്കെ ആയുസിന്റെ ബലം കൊണ്ടെന്ന് വിചാരിച്ചാൽ മതി, സമയത്തിന് എടുത്തു മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് വലിയൊരു ദുരന്തം കേരളത്തിൽ നിന്ന് ഒഴിവായിപ്പോയി. അല്ലാത്ത പക്ഷം ഇടുക്കി കിടന്ന 70 TMC വെള്ളവും വന്ന് കൊച്ചിയെ നക്കി തുടച്ചുകൊണ്ട് പോയാന്. എന്തോ നമ്മുടെയൊക്കെ ഒരു ആയുസിന്റെ ബലം കൊണ്ട് അന്ന് ആ മരം ഷട്ടർ തുറക്കാനും അടയ്ക്കാനും പാകാത്ത നിലയിൽ വന്നപ്പോൾ എടുത്തു മാറ്റാൻ കഴിഞ്ഞു. അപ്പോൾ എന്ത് സുരക്ഷിതത്വത്തിലാണ് നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നതെന്ന് കണ്ടറിയണം. എല്ലാം കൊണ്ടും വലിയ ദുഃഖത്തിലാണ്, നമ്മുടെ നാടിന്റെ അവസ്ഥയോർത്ത് വലിയ നിരാശയിലാണ്. എല്ലാ ഡാമുകളും നാശമുണ്ടാക്കുന്നതാണ്. ഇപ്പൊ എത്രയോ പഴക്കമുള്ള ഡാമുകൾ വേറെയുമുണ്ട്. എല്ലാത്തിന്റെ അടിയിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട് ഭൂകമ്പ സാധ്യത വർദ്ധിച്ച്, ഭൂകമ്പമാണ് ഇപ്പൊ നമ്മളെ പേടിപ്പെടുത്തുന്നത്. ഏതു നിമിഷവും ഇവിടെ ഒരു അലർച്ച ഉണ്ടാകാം, ഏതു നിമിഷം. അതിപ്പോ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ മാത്രമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭൂമിക്ക് അതിർത്തികളൊന്നുമില്ല. കേരളം, തമിഴ്നാട്, ആന്ധ്ര എന്നൊക്കെയുള്ള അതിർത്തികളൊന്നുമില്ല. അല്ലെങ്കിൽ ജില്ല എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നുള്ള അതിർത്തിയുള്ള ഭൂമി ഒരു വലിയ ഗോളാണ്. ഇവിടെ എവിടെയാണ് പൊട്ടുന്നത്, എവിടെയാണ് വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും നമുക്ക് ലഭ്യമായ ശാസ്ത്ര വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും റിക്ടർ സ്കെയിലിൽ 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാകാം. ഒരു മാസം മുമ്പ് കോട്ടയത്ത് ഒരു വലിയ മുഴക്കമുണ്ടായി, അതുപോലെ തന്നെ തൃശ്ശൂരും ഒരു വലിയ മുഴക്കമുണ്ടായി, ചെറുചലനങ്ങൾ 100 ഉണ്ടായി. ഇതെന്താണ്, എന്താണ് വലിയ ഒരു അത്യാഹിതം പുറകെ വരുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു ഭൂകമ്പം, ഈ പ്രകൃതിക്ക് അങ്ങനെ ഒരു മാന്യതയുണ്ട്. ഒരു ഭൂകമ്പം ഓൾ ഓഫ് എ സഡൻ വരുന്നതല്ല, അതിന്റെ ലക്ഷണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ കാണിച്ചു തുടങ്ങും പ്രകൃതി. നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് നിരന്തരം പ്രകൃതി നമ്മളോട് പറയുന്നത്. 2012 തുടങ്ങിയ ഭൂമി കുലുക്കം പ്രകൃതിയുടെ സൂചനകളാണ്. 2018 പ്രളയമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. എല്ലാ ഡാമിലും, നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ കുറിച്ച് ചിന്തിക്കണം, എല്ലാ ഡാമിലും ജലം നിറച്ചുവെച്ച്
മനുഷ്യരെ ഉറങ്ങിക്കടന്നപ്പോ എല്ലാം കൂടി ഒരുമിച്ച് തുറന്നു വിട്ട് ഉണ്ടാക്കിയ ഒരു പ്രളയമാണ്. അല്ലാണ്ട് പ്രകൃതി നമ്മളെ ഉപദ്രവിച്ചതല്ല, പ്രകൃതിയല്ല ഉപദ്രവിച്ചത്, നമ്മളെ ഉപദ്രവിച്ചത് കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തണ്ട്. പ്രളയം പ്രളയം എന്ന് പറഞ്ഞാൽ എന്ത് പ്രളയം? 2018 പ്രളയം ഉണ്ടായിട്ടില്ല, 2019 പ്രളയം ഉണ്ടായിട്ടില്ല. എന്താ ഉണ്ടായത്? എല്ലാ വെള്ളവും കൂടി കൂടി ഡാമിൽ നിറച്ചു വിട്ടിട്ട് നാറാണത്ത് ഭ്രാന്തനെ പോലെ രാത്രി തുറന്നുവിട്ടു. ഇതാ ഉണ്ടായത്. പ്രളയമല്ല, പ്രളയം ഉണ്ടായി 1924 പ്രളയം ഉണ്ടായി. 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന കാരണവന്മാരൊക്കെ പറയുന്ന 99 വെള്ളപ്പൊക്കം ഉണ്ടായി, അതാണ് പ്രളയം. അതിന്റെ കാരണം എന്താണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടി മുല്ലപ്പെരിയാർ നദിയുടെ 1000 കഴിവഴികളെ ഉണക്കിക്കളഞ്ഞപ്പോൾ പ്രകൃതി കൊടുത്ത ഒരു ശിക്ഷ. മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു കാലത്തും പ്രളയം ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും പ്രളയം ഉണ്ടായിട്ടില്ല. നിങ്ങളത് ചിന്തിക്കണം. ഈ ഡാമുകൾ നമുക്ക് തരുന്നത് എന്താണ്? നന്മയാണോ തിന്മയാണോ എന്ന് ചിന്തിക്കണം. പിന്നെ ഡാമുകൾ വേണ്ടേ? കൃഷി നടത്തണ്ടേന്ന്? കൃഷിക്ക് ചെറിയ തടയണകൾ മതി, ഇത്രയും ഭീമാകാരങ്ങളായ ഡാമുകളൊന്നും ആവശ്യമില്ല. ചെറിയ ചെറിയ ചെക്ക് ഡാംസ് ഉണ്ടാക്കിയിട്ട് അതാത് പ്രദേശങ്ങളിൽ ജലം തിരിച്ചു കൊണ്ടുപോകാവുന്നുള്ളൂ. ഒരിക്കലും ഒരു നദിയുടെ സ്വാഭാവികമായ പ്രവാഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എതിർ ദിശയിലേക്കോ വേറൊരു ദിശയിലേക്കോ നദിയെ ഒഴുക്കരുത്. അത് പ്രകൃതി വിരുദ്ധമാണ്. അത് യുണൈറ്റഡ് നേഷൻസിന്റെ റിയോ ഡിക്ലറേഷന് എതിരാണ്. റിയോ ഡിക്ലറേഷനിൽ ഇന്ത്യ ഒരു സിഗ്നേറ്ററിയാണ്. ഇന്ത്യ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നുപോയാൽ പിന്നെ ഒരു ഡാം നിർമ്മിക്കുക സാധ്യമല്ല. കാരണം റിയോ ഡിക്ലറേഷനിൽ ഇന്ത്യ സിഗ്നേറ്ററിയാണ്. ഒരു നദിയെ അതിന്റെ സ്വാഭാവികമായ പ്രവാഹത്തെ ഒരിക്കലും തടസ്സപ്പെടുത്താനാവില്ല.